എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേ 16 എന്ന ഏകദേശം 400 മീറ്റർ മാത്രം അകലെയായി പെരുമ്പാവൂർ പട്ടാലിൽ അതിവേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശാലമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ല പ്രൊജക്റ്റിലെ അതിമനോഹരമായി പണികഴിപ്പിച്ചിട്ടുള്ള 5 വീടുകൾ ഉൾക്കൊള്ളുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും പുതുമയേറിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതുമയാർന്ന വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ഏകദേശം 15 വീടുകൾ മാത്രം പൂർത്തീകരിക്കപ്പെടുന്ന അതിമനോഹരമായൊരു വില്ല പ്രൊജക്റ്റിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. 6 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം സഹിതം നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട 5 മനോഹരമായ സിംഗിൾ സ്റ്റോറി വീടുകളാണ് ഇപ്പോൾ ഈ വില്ല പ്രൊജക്റ്റിൽ ഉള്ളത്. പെരുമ്പാവൂർ കുറുപ്പുംപടി ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്ററും പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൽ നിന്ന് 3.5 കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 18 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്ററുമാണ് ഈ മനോഹരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ നിന്നുള്ള വഴിദൂരം. 5 മീറ്റർ വീതിയിൽ നിർമ്മിക്കപ്പെടുന്ന വലിയൊരു ടാർ റോഡാണ് ഈ വില്ല പ്രൊജക്റ്റിൽ നമുക്ക് ആദ്യാവസാനം ലഭിക്കുന്നത്. മനോഹരമായ ഈ വീടുകളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി നടന്നു കയറുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച വിശാലമായൊരു മുറ്റത്തേക്കാണ്. ഏകദേശം 5 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ വളരെ വിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് ഈ വീടിന് മുൻപിൽ ലഭിക്കുന്നത്. ശുദ്ധമായ കിണർവെള്ളമാണ് ഈ വില്ല പ്രൊജക്റ്റിൽ പണിതതും ഇനി പണിയാനിരിക്കുന്നതുമായ ബാക്കി എല്ലാ വീടുകൾക്കും ജലസ്രോതസ്സിനായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ സെറ്റ് ബാക്ക് നൽകി അതിമനോഹരമായി തന്നെയാണ് വീടിൻ്റെ വശങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിൻഭാഗത്തും വീടിൻ്റെ വശങ്ങളിലും അത്യാവശ്യം ഒരു പച്ചക്കറി തോട്ടം സ്ഥാപിക്കുവാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ട വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ മനോഹരമായ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഈ സിംഗിൾ സ്റ്റോറിയിൽ തീർത്ത കവിതക്ക് ഓണർ സ്വീകരിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷം നമുക്ക് ഈ വില്ല പ്രൊജക്റ്റിൽ അനുഭവിക്കുവാൻ കഴിയും. നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. വീടിൻ്റെ മുൻഭാഗത്തായി നമുക്ക് ഏകദേശം 5 ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനാവുന്ന രീതിയിൽ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് ലഭിക്കുന്നത്. വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയും പ്ലാവുമാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമാർന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലായി നമുക്ക് വലിയൊരു TV യൂണിറ്റും കാണാൻ കഴിയും. ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായ
ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. ഏകദേശം 12 ചെയറുകൾ ഒരുമിച്ചിട്ടിരിക്കാൻ കഴിയുന്ന രീതിയിൽ അതിവിശാലമായ ഒരു ഡൈനിങ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നാച്ചുറൽ ലൈറ്റിനു വേണ്ടി ഡൈനിങ് ഏരിയ സ്പേസിൽ മനോഹരമായ രീതിയിൽ ഒരു പറഗോളയും നൽകിയിട്ടുണ്ട്. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് വാഷ് ബേസൻ കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 പാളിയുടെ വലിയൊരു ജനാല ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ നൽകിയിരിക്കുന്നു. അതിമനോഹരമായ ടൈൽ പാറ്റേണുകളാണ് വീടിൻ്റെ എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ 1-ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുക. 3 പാളിയുടെ 2 ജനാലകളാണ് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നത്. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി 3 പാളിയുടെ വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. മേക്കപ്പ് ഏരിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ കൂടി നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. ഈ ഏരിയയോട് ചേർന്ന് തന്നെയാണ് വീടിൻ്റെ ബാത്റൂം നൽകിയിരിക്കുന്നത്. മനോഹരമായ ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ്. മനോഹരമായ രീതിയിൽ അണിയിച്ചൊരുക്കിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ളതായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. 3 പാളിയുടെ 1 ജനാല നൽകിയിരിക്കുന്ന ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ടൈൽ പാറ്റേണുകളാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂമിനും സ്വീകരിച്ചിരിക്കുന്നത്. 2-ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി പ്രവേശിക്കുന്നത് വീടിൻ്റെ മെയിൻ ബെഡ്റൂമായ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുക. 3 പാളിയുടെ 2 ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായ രീതിയിലുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ ബാത്റൂമിലും സ്വീകരിച്ചിരിക്കുന്നത്. 3-ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഏറ്റവും സജീവ മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ്. ഡൈനിങ് ഏരിയയോട് തൊട്ടുചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് സ്വീകരിച്ചിരിക്കുന്നത്. വലിപ്പമേറിയ കിഴക്കോട്ട് അടുപ്പ് ദർശനമായി വരുന്ന മനോഹരമായ ഒരു കിച്ചണാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. വാർഡ്രോബുകൾ കൊണ്ട് സമ്പന്നമായ ഈ കിച്ചണിൻ്റെ കിച്ചൺ ഡോർ തുറന്നാൽ നമുക്ക് ലഭിക്കുക അത്യാവശ്യമെങ്കിൽ ഭാവിയിൽ ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയുള്ള ബാക്ക് സ്പേസാണ്. ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒരു നില കൂടി നമുക്ക് വീടിന് മുകളിൽ പണിയാവുന്ന രീതിയിൽ ഉറപ്പുള്ള ഫൗണ്ടേഷനിലാണ് എല്ലാ വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 6 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഉൾപ്പെടെ 4 കാർ പാർക്കിംഗ് സ്പേസുകൾ കിട്ടുന്ന ഈ വിശാലമായ വീടിന് ഓണർ ചോദിക്കുന്ന വില 49,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ മനോഹരമായ വില നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. മറ്റൊരു പുതിയ പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.